രണ്ടു ദിവസം മുമ്പ് കണ്ടതാ ഷൂട്ടായിട്ട്. സ്റ്റാർ മ്യൂസിക് എന്ന ഷോയിലൂടെയാണ് കൊല്ലം സുധിക്ക് ആരാധകർ ഏറെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിന്റെ ആഘാതത്തിൽ നിന്നും സിനിമ ടെലിവിഷൻ രംഗത്തുള്ളവർ മുക്തി നേടിയിട്ടില്ല. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഫ്ലവേഴ്സിന്റെയും 24 ന്യൂസിന്റെയും അണിയറ പ്രവർത്തകരാണ് സുധിയുടെ സംസ്കാര ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്തത്. സ്റ്റാർ മ്യൂസിക്കിൽ സുധിയുടെ സഹപ്രവർത്തകരായിരുന്നവരെല്ലാം പള്ളി സെമിത്തേരിയിൽ അടക്കുന്നതുവരെ ഒപ്പമുണ്ടായിരുന്നു. പലരും ചേതനയേറ്റ് കിടക്കുന്ന സുധിയെ കണ്ട് തളർന്ന് വീണു. സുധിയുടെ വേർപാട് ഏറ്റവും കൂടുതൽ ബാധിച്ച വ്യക്തികളിൽ ഒരാൾ അവതാരകയായ ലക്ഷ്മി നക്ഷത്രയാണ്. ഇരുവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. ചിന്നുവെന്ന് ലക്ഷ്മിയെ സ്വാതന്ത്ര്യത്തോടെ വിളിച്ചിരുന്ന ഒരേ ഒരാൾ സുധിയാണ്. മരണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് സ്റ്റാർ മ്യൂസിക് ഷൂട്ടുമായി ബന്ധപ്പെട്ട് സുധിയെ ലക്ഷ്മി നക്ഷത്ര കണ്ടിരുന്നു. അവസാനത്തെ ആ കൂടിക്കാഴ്ച കണ്ണിൽ നിന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാണ് ലക്ഷ്മി കരയുന്നത്. ഇപ്പോഴിതാ കൊല്ലം സുധിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ബിനു അടിമാലിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പുതിയ വീഡിയോയിലൂടെ ആരാധകരോട് പറഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി. നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമായിരിക്കുമെന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെയാണ് ലക്ഷ്മി സംസാരിച്ച് തുടങ്ങുന്നത്. സുധിചേട്ടൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്നോട് പറയുമായിരുന്നു. എന്റെ മുഖമൊന്ന് വാടിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കിയിരുന്നതും സുധിചേട്ടനായിരുന്നു. ചേട്ടനെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ ചിന്തിക്കാൻ വയ്യ. ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. സുധിചേട്ടന് ഷൂട്ടിനിടാൻ ഷർട്ടൊക്കെ ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ബിനുചേട്ടനെ കണ്ടു. അദ്ദേഹം സുഖം പ്രാപിച്ച് വരികയാണ്. സമയമെടുക്കും. എല്ലാവരും ഉറക്കത്തിലായിരുന്നപ്പോഴാണ് അപകടം നടന്നത്. ബിനുചേട്ടൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ കണ്ടത് സുധിചേട്ടൻ വേദന അനുഭവിക്കുന്നതാണ്. എല്ലാം നേരിട്ട് കണ്ടതിന്റെ ഒരു ട്രോമ ബിനുചേട്ടനുമുണ്ട്.